കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിൽ ലോഡ് ഇറക്കുവാനായി വാഹനം എത്തിയപ്പോൾ പ്രതിഷേധവുമായി ചുമട്ടുതൊഴിലാളികളും നേതാക്കന്മാരും അതിരമ്പുഴ പച്ചക്കറി മാർക്കറ്റിലാണ് സംഭവം അതിരമ്പുഴ മാർക്കറ്റിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തി നടത്തുന്ന സ്ഥാപനത്തിലേക്ക് എത്തിയ ലോഡ് ഇറക്കുവാൻ തൊഴിലാളികൾ തടസ്സം നിൽക്കുന്നതിനെതിരെ അതിരമ്പുഴ പാറയിൽ സതീഷ് കുമാർ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് നേടിയെങ്കിലും സാധന സാമഗ്രികൾ ഇറക്കുവാൻ തൊഴിലാളികളും നേതാക്കളും സമ്മതിച്ചില്ല നാളികേരവുമായി എത്തിയ വാഹനം ഇവർ തടഞ്ഞതോടെ ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പോലീസിനും കാര്യക്ഷമമായി പ്രശ്നത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ലെന്ന് ആക്ഷേപം തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതായി ആരോപിച്ചാണ് യൂണിയൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിലേക്ക് എത്തിയ വാഹനം വഴിയിൽ തടഞ്ഞത് ഞങ്ങൾ ഇവിടെ വേറെ ഞങ്ങൾ തൊഴിൽ നഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം അത് ഞങ്ങൾ 10-36 കൊല്ലമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ എല്ലാവരും ഇതിനകത്തേക്കൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ 35 വർഷത്തിന് മേലായി പണിയാൻ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് പണിയത് കമ്പോളത്ത് ഇരിക്കുന്നുണ്ട് 99% കടക്കാരും സ്വന്തം ബിൽഡിങ്ങിൽ പണിയെടുക്ക സ്വന്തം കെട്ടിടത്തിൽ ഇരിക്കുന്നവരാണ് അവിടെ ഉള്ളതിൽ ആകെ പോയിട്ട് ബാക്കിയുള്ളവർ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈയിടയിൽ ഈ 15 വന്നിരിക്കുന്ന സതീഷ് കുമാർ പി എസ് എന്ന് പറയുന്ന ഇയാളുടെ കാര്യങ്ങൾ ഇപ്പോൾ സ്ഥലം മേടിച്ചത് നമ്മളോട് കൂടി സഹായിച്ച് സ്ഥലം മേടിച്ച് കൊടുത്താൽ അവിടെ നമ്മളോട് തൊഴിലാളികളുടെ പണി ചെയ്യരുതെന്നാണ് അവർ പറയുന്നത് പണി ചെയ്യരുത് പണിക്ക് കയറരുത് അതിനകത്ത് കയറരുതെന്നും പറഞ്ഞാണ് കേസ് കൊടുത്തത് ഈ നാളിന്ന് വരെ ഈ ഞങ്ങളുമായിട്ടൊരു വാക്കുതർക്കം പോലും ഇന്ന് വരെ ഈ നേരം വരെ ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ വരെ ഇപ്പോൾ വണ്ടി വന്ന് ബ്ലോക്ക് ഇത് ചെയ്ത് കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ലോഡ് ഇറക്കിത്തരാമെന്ന് പറഞ്ഞത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവർ പോലീസിനെ വിളിച്ചു കോടതി ഉത്തരവുണ്ടെന്ന് പറയുന്നു നമുക്കിതുവരെ ഉത്തരവ് കൈപ്പറ്റി വന്നിട്ടില്ല കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സതീഷ് കുമാർ ഹൈക്കോടതിയിൽ അടക്കം എത്തുകയും അനുകൂല ഉത്തരവുകൾ നേടുകയും ചെയ്തിരുന്നുവെന്ന് സതീഷ് കുമാർ പറഞ്ഞു ആദ്യത്തെ ഇംഗ്ലീഷ് ഓർഡർ കൊണ്ട് നമുക്കിവിടെ കയറാൻ സമ്മതിച്ചില്ല 2 ലക്ഷം രൂപ വരെ സാധനം നഷ്ടപരിഹാരം നഷ്ടം വന്നു 2 ദിവസം വരെ കിടന്നുള്ളത് ഇപ്പോൾ ഇന്ന് രാവിലെ കോടതിയിൽ നിന്ന് നമുക്ക് ഏറ്റുമാനൂർ കോടതിയിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻ കിട്ടി കാരണം ആദ്യത്തെ ഇംഗ്ലീഷ് ഓർഡർ കൊണ്ട് പറ്റിയാണ് പറഞ്ഞത് വീണ്ടും ഞങ്ങൾ കുറേ സമയത്തപ്പം കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടിയത് പോലീസ് പ്രൊട്ടക്ഷൻ കൂടി വീണ്ടും നമുക്ക് ഉത്തരവ് കിട്ടി അതിൻ്റെ പശ്ചാത്തലം ഞാനിപ്പം എൻ്റെ കുറച്ച് തേങ്ങ കൊണ്ടുവന്നു എൻ്റെ കടയിൽ അടച്ചിട്ട് ബാക്കി കൂടാനുള്ള ഒരു ചട്ട സമ്മതിച്ചു തൊഴിലാളി യൂണിയനും അവരെ നേതാക്കന്മാരും കൂടെ വണ്ടി തടയുകയും വലിയ പിടിക്കും ബഹളം കൊണ്ട് വണ്ടി കടക്കിപ്പോ ഈ തേങ്ങ മഴ നിറഞ്ഞു പോകുന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കുന്നത് പറഞ്ഞു എന്നാ ഞാൻ ഐ4 ന്യൂസ് ഏറ്റുമാനൂർ